മച്ചാമാരെ, നമ്മളിന്ന് ഡോഗിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ്ടോ. അപ്പൊ അതാണ് ഒരു ഡോഗ് നമ്മുടെ മുന്നിൽ ഓടി പോണ്ട്. അപ്പൊ ഞാൻ ആളെ കണ്ടപ്പോ ബൈക്ക് നിർത്തി, നമ്മുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് നമ്മള് വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോ ഇതാണ് തന്നെ നമ്മൾ ഡോഗിന് കൊടുക്കാൻ പോണ ഫുഡ്. ഇവിടെ ഒരു ഡോഗിനെ മാത്രമേ കാണാനുള്ളോ, വേറെ ഡോഗ് ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ ഒരു ഡോഗിന് നിക്കുന്നുണ്ടാ എന്താ ആള്, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണ്ട, ആളെ മേത്ത് എന്തോ ഒരു മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം ഭയങ്കര ചൂടല്ലേ കണ്ടാ. ആള് മേത്ത് മുറിവുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് മുറിവുണ്ട്. ഇവിടെ ഒരാളുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ മൊത്തം നോക്കാം, വേറെ വല്ല ഡോഗുകളൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. നമുക്ക് അവിടെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാം. എന്തേ ആള് കേറി വരട്ടേട്ടാ, വെള്ളത്തിൽ നിന്ന് കേറി വരട്ടേ, നമുക്ക് ഫുഡ് കൊടുക്കാം. നമുക്ക് ആദ്യം ഇവിടെ നിൽക്കണ ഈ ഡോഗിന് ഫുഡ് കൊടുക്കാം കേട്ടാ. പാ അവർക്ക് മനസ്സിലായിട്ടോ, നമ്മുടെ കയ്യിൽ ഫുഡാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കൊരു ഫുഡ് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു നോക്കിയോ കേട്ടാ. കഴിക്കണ്ടാ, ആള് കമ്പനി ആയിട്ടുള്ള ഡോഗ് കേട്ടാ, നമ്മുടെ അടുത്ത് അഗ്രഷൻ ഒന്നും കാണിക്കുന്നില്ല. ഇതാളവിടെ വെള്ളത്തിൽ നിൽക്കുന്ന കേട്ടാ, ഭയങ്കര ചൂടാണ് ഇവിടെ. അതുകൊണ്ടാണ് നമുക്ക് ഒരു പേപ്പറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഡോഗിന് ഫുഡ്. ആള് പേപ്പറിൽ നിന്ന് കഴിച്ചോട്ടാ. വാ ആള് വിശന്നിട്ടാണ് നിക്കണ, ഭയങ്കരമായിട്ട് വിശപ്പുണ്ടെന്നുണ്ട്, വയറൊക്കെ ഒട്ടിണ്ട് അവരുടെ. വാ വാടാ വാ കഴിച്ച. അപ്പൊ ആള് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. മച്ചാമാരെ, നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു ഒരു പാക്കറ്റ് ഫുഡെങ്കിലും ഡോഗിനൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഇതിപ്പോ ആ കൂടി 20 രൂപയുടെ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉള്ളു, നമ്മുടെ കയ്യിൽ വേറെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് കവറിൽ പൊട്ടിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ 20 രൂപയുടെ കൊടുത്തില്ലും കുഴപ്പമില്ല, ഒരു 10 രൂപയുടെ പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുക. ഈ ടൈഗർ പാർലേജി അങ്ങനത്തെ ബിസ്ക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ കുറെ കിട്ടും. ക്രീം ഉള്ളതൊന്നും വാങ്ങിച്ചു കൊടുക്കണം ഡോഗിന്, ഇതുപോലെ തന്നെ വാങ്ങിച്ചു കൊടുത്താൽ മതി. അവിടെ കാറ്റ് വന്നിട്ടൊക്കെ പറക്കണ്ട, കാറ്റില്ലാത്തൊരു ഭാഗത്തേക്ക് വെക്കാം. വാ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം, പേപ്പറിൽ നമ്മൾക്ക് തിന്നാൻ ഇതില്ല. വാ വാ കഴിച്ച ഇവിടെ 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 പുറത്ത്. ആ കിട്ടിട്ട, ഇവർക്ക് വെറുതെ നിലത്ത് ഒരു ഇലയുള്ള പുല്ലൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്താലേ മതി, അല്ലാണ്ട് നമ്മൾ പേപ്പർ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ പാത്രം കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കണമൊന്നുമില്ല കേട്ടോ. പുല്ല് മണ്ണിൽ ഇട്ട് കൊടുക്കരുത്, മണലുള്ളവർത്ത് ഇട്ട് കൊടുക്കരുത്, ചളിയിലൊന്നും ഇട്ട് കൊടുക്കരുത്. നല്ല ഇലയൊക്കെ ഇറക്കുന്നവർത്ത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ബിസ്ക്കറ്റൊക്കെ ആകുമ്പോൾ അവർ കഴിച്ചോളൂ. ഇനി മച്ചന്മാരെ, നമ്മൾ ഇവിടെ വേറൊരു ഡോഗ് ഉണ്ട്, ആൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. ആള് നമ്മളെ കാണുമ്പോൾ ഓടുന്നൊന്നും അറിയില്ല, കാരണം ആളുടെ മേത്ത് ഒരുപാട് മുറിവുണ്ട് കേട്ടോ. എന്താ പടാ എന്താ ആളുടെ മേലെ നല്ല മുറിവ് വേണ്ടാ. വാ എന്നാ എന്നാ വാ പടാ ഇതാ ഇടുവാ, ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടാ. അത് കഴിച്ചിട്ട് പോക്കോട്ടെ, എന്തായാലും അത് കഴിക്കുന്നു വിചാരിക്കുന്നു ഞാൻ. ആ ഇതാ മറ്റേ പിന്നിൽ വന്ന് കണ്ട ആള് കമ്പനി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത്. എന്താ ഇടുവാടാ, തരാം നിനക്ക്. വാ ആള് ആക്റ്റീവ് അല്ല കേട്ടാ, മറ്റേ ഡോഗ് ആള് തീരെ ആക്റ്റീവ് അല്ല. ആൾക്ക് വയ്യാണ്ടാണ് നിൽക്കണത്. ഇപ്പൊ ആ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടാ, ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. നമ്മള് ഇട്ട് കൊടുത്ത ഫുഡിന്റെ അടുത്തേക്ക് ആള് വരുന്നുണ്ട്. ആള് ഓടി ദൈവനെ, ഇവന് ബിസ്ക്കറ്റ് ഇഷ്ടായി. വാ നടക്ക് നടക്ക നടക്ക്. വാ നമുക്ക് ടിപ്പു ഒന്ന് വരട്ടാ. ടിപ്പു ടിപ്പു വാ ടിപ്പു വാ വാ ടിപ്പു വാ ടിപ്പു പിന്നാലെ വരുന്നുണ്ടാ. നമുക്ക് ഇവിടെ ഫുഡ് ഇട്ട് കൊടുക്കാം, ഇതൊക്കെ ആൾക്ക് കൊടുക്കാം കേട്ടാ, കാരണം ഇവിടെ വേറെ ഡോഗൊന്നും ഇല്ല. കഴിച്ച ഇവരെ വേസ്റ്റ് തിന്നിട്ടാണ്ട, ഇവരെ പുറത്തൊക്കെ ഇവരെ കുരുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവനും ഭാവിയിൽ മറ്റേ ഡോഗിനെ പോലെ ആവുമെന്ന് തോന്നുന്നുണ്ട്, കാരണം ആളുടെ മേത്തും ചെറിയ കുരുക്കളൊക്കെ ഈ വേസ്റ്റൊക്കെ എടുത്ത് തിന്നിട്ടേ പറക്കി തിന്നിട്ടാണ് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുന്നത്. കഴിച്ചോ കഴിച്ചോ, നമുക്ക് നീങ്ങിക്കാം, അല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കില്ല. മച്ചാമാരെ, നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ നിങ്ങളിതുപോലെ ഡോഗിന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുക, ഒരു ദിവസം ഒരു പാക്കറ്റ്.
ഒരു ഒരു ദിവസം ഒരു പാക്കറ്റ് ഇട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ എപ്പോഴാണെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക, നല്ലതാണ്. ഞാൻ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പുണ്യ പ്രവൃത്തിയാണല്ലോ. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യുക. അപ്പോൾ ശരി. പിന്നെ നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ടൊന്നല്ല ഇതൊക്കെ ചെയ്യണേ. യൂട്യൂബ് നമ്മൾ ഒരു 5 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്, പക്ഷെ നമ്മൾ ഒരു 10-12 കൊല്ലം മുന്നേ തുടങ്ങിയ ഇതുപോലെ ഡോഗിന് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചിലർ വിചാരിക്കും യൂട്യൂബിൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോഗിന് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടണമെന്ന് വിചാരിക്കും. അതങ്ങനെയൊന്നുമല്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ഇതുപോലെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലെ ഡോഗിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു ഡോഗിനൊക്കെ ഫുഡ് കൊടുക്കുന്ന വീഡിയോസൊക്കെ ഇടുന്നത്. നമ്മൾ ഡെയിലി മിക്ക ദിവസം നമ്മളിതുപോലെ ഫുഡ് കൊടുക്കാൻ പോകാറുണ്ട്, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ റോഡിലൊക്കെ ഫുഡ് കൊടുക്കുക, അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചിട്ട് അതിനുള്ള കൂടെ ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ വല്ലപ്പോഴും ഇതുപോലെ ഒരു കാട് പിടിച്ച ഏരിയയിലൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ടതിന് കുറച്ച് പേരും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കണേ. അല്ലാണ്ട് ഈ ഒരു വീഡിയോയുടെ പേരിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ചെറിയൊരു പൈസ പോലും കിട്ടില്ല. അത്രയും വ്യൂസൊക്കെ വന്നാലാണ് കുറച്ച് പൈസയും കിട്ടുക. ഓക്കെ, നമ്മൾ ഈ ഒരു 30 കിലോമീറ്റർ അകലെ 30 കിലോമീറ്റർ വന്നിട്ടാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. ഫുഡ് കൊടുക്കാൻ ഡോഗുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരം നമ്മൾ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഒരുപാട് ഡോഗുകളുണ്ട്, റോട്ടിലൊക്കെ കുറേ ഡോഗുകളുണ്ട്, അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. പക്ഷെ അതൊന്നും വീഡിയോ ആക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ മെയിൻ റോട്ടിലാണ്. നമുക്ക് ക്യാമറ പിടിച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഇനി കുറച്ച് ഫുഡ് കൊണ്ട് വാങ്ങിക്കണം. ഇന്ന് ലീവാണ്, ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ ഡോഗിനും ഇവിടെ അടുത്തുള്ള നമ്മൾ കാണുന്ന എല്ലാ ഡോഗിനും ഫുഡ് കൊടുത്തിട്ടാണ് ഈ വീഡിയോ പോളോ. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ വേറൊരു കണ്ടൻ്റ് ആയിട്ട് കാണാം. ബൈ.